ഇന്നത്തെ നമ്മുടെ നോമ്പുതറ സ്പെഷ്യൽ എന്ന് പറയുന്നത് ട്യൂണ ഫിഷ് വെച്ചിട്ടുള്ള ബ്രെഡ് റോളാണ്. നമ്മൾ സാധാരണ ചിക്കൻ റോളൊക്കെ റെഡിയാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി എരിഞ്ഞ സവാള, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് ട്യൂണ ചേർത്ത് കൊടുക്കാം. വെള്ളവും ഓയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം മാത്രം ട്യൂണ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് നാല് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാറ്ററിന് വേണ്ടിയിട്ട് മുട്ടയല്ലോട്ടോ എടുക്കുന്നത്. ഒരു സ്പൂൺ മൈദ, ഒരു സ്പൂൺ കോൺഫ്ലോറും കൂടി നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിന് പകരം കോൺഫ്ലേക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലതുപോലെ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് അതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ടിത് പ്രസ് ചെയ്ത് നല്ലതുപോലെ റോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കിയെടുക്കുക. അതിനുശേഷം കോൺഫ്ലേക്സിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു ഫിഷ് റോളാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കാം. താങ്ക് യു.